സാങ്കേതിക വിവരങ്ങൾ സാമ്പത്തിക പ്രായോഗികത കേരളത്തിൽ തന്നെ വൻ ജനരോഷം നേരിടുന്ന പദ്ധതിയാണ് കേരളിൽ അതുകൊണ്ട് തന്നെ കേന്ദ്രം അന്തിമ അനുമതി നൽകിയിട്ടില്ല എന്നും ഡി പി ആർ തയ്യാറാക്കാൻ മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്നും റെയിൽവേ ബോർഡ് ചെയർമാൻ വ്യക്തമാക്കുമ്പോൾ ഏതാണ്ട് സർക്കാരിന് കിട്ടിയ അടിയായി മാറുന്നുണ്ട് കിട്ടുന്ന അവസരത്തിലൊക്കെ കേരളം നടപ്പിലാക്കും കേന്ദ്രാനുമതി ഉടൻ കിട്ടും അത്തരത്തിലുള്ള അനുമതി പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പറയുന്നത് പക്ഷേ റെയിൽവേ ബോർഡ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ കേരളയിൽ ഇനി ഏത് കാലത്ത് നടക്കാനാണ് ഈ കേരളത്തിൽ അത് സാധ്യമാകുമോ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക സിൽവർ ലൈൻ പദ്ധതിക്ക് തത്വത്തിൽ അനുമതി മാത്രമേ ഉള്ളൂ എന്ന് ആവർത്തിക്കുന്നതിലൂടെ കേന്ദ്രത്തിന്റെ താല്പര്യക്കുറവ് തന്നെയാണ് വ്യക്തമാകുന്നത് പദ്ധതിയുടെ ഡി പി ആർ അപൂർണമാണ് ആവശ്യപ്പെട്ട കൂടുതൽ സാങ്കേതിക വിവരങ്ങൾ ലഭ്യവുമല്ല ലഭ്യമല്ല എന്നല്ല ലഭ്യമാക്കിയിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം നാം ആദ്യം മുതലേ കണ്ടിട്ടുള്ളതാണ് കേരള പദ്ധതിയുടെ പിന്നിൽ എന്തൊക്കെയോ ഒളിച്ചുകളികൾ നടക്കുന്നു എന്തിനോ വേണ്ടിയുള്ള ഒരു രഹസ്യാത്മകത സർക്കാർ സൂക്ഷിക്കുന്നു അതുതന്നെയാണ് കേന്ദ്രവും പറയുന്നത് ഇതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രായോഗികത കൂടി പരിഗണിച്ചു മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ എന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് നൽകിയ മറുപടിയിൽ ൾ വ്യക്തമാക്കുന്നു സാങ്കേതിക പ്രായോഗികൾ ഡി പി ആറിൽ ഇല്ല എന്ന് റെയിൽവേ ബോർഡ് ചെയർമാൻ വിനയ് ത്രിപാഠിയാണ് അറിയിച്ചത് തത്വത്തിലെ അനുമതി ഡി പി ആർ തയ്യാറാക്കാൻ മാത്രമാണ് ഇത് ആദ്യമായിട്ടാണ് കേന്ദ്ര റെയിൽ ബോർഡ് ചെയർമാൻ സിൽവർ ലൈൻ വിഷയത്തിൽ രേഖാമൂലം ഒരു എം പിക്ക് വിശദീകരണം നൽകുന്നത് പിണറായി വിജയൻ സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോഴും ഇതിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് സർക്കാരിന്റെ പോലും കണ്ണുതള്ളിക്കുന്നു അതായത് കേന്ദ്രം പോലും ഈ ഒരു പദ്ധതി എങ്ങനെ നടപ്പിലാക്കും പ്രത്യേകിച്ച് ഇത്രയും ജനരോഷം ഇളകുമ്പോൾ എന്ന് ചോദിക്കുന്നുമുണ്ട് എന്തായാലും കേന്ദ്രവും ഇവിടുത്തെ ജനരോഷം ശ്രദ്ധിക്കുന്നു എന്തായാലും രേഖാമൂലം ഒരു മറുപടി എത്തുമ്പോൾ സി പി എമ്മിന്റെ കേരൽ പദ്ധതി ഏതാണ്ട് ചീറ്റിയെന്ന് തന്നെ ഉറപ്പിക്കാം കേന്ദ്ര സർക്കാരിന് നാൽപ്പത്തി ഒൻപത് ശതമാനവും സംസ്ഥാന സർക്കാരിന് അൻപത്തി ഒന്ന് ശതമാനവും ഉള്ള കമ്പനിയാണ് കേരൽ ഈ കേരളിന് കീഴിലാണ് സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ എന്ന സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കാൻ തയ്യാറെടുക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യങ്ങളാണ് പദ്ധതിയിൽ മുഴുവനായും പ്രതിഫലിക്കുന്നതും അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ ഡി പി ആറിൽ കേന്ദ്രത്തിന് പോലും വ്യക്തത ഇല്ലാത്ത അവസ്ഥയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്ന് ഇതോടുകൂടി വിവരങ്ങൾ വ്യക്തമാക്കുന്നു ഈ മറുപടി മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും കേന്ദ്രം നിലപാട് അറിയിച്ചിരുന്നു സിൽവർ ലൈൻ പദ്ധതിക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടില്ല സാമൂഹിക സാമൂഹികാഘാത പഠനത്തിനായി സംസ്ഥാന സർക്കാർ റെയിൽവേ സമീപിച്ചിട്ടു പോലും ഇല്ല എന്നാണ് കേന്ദ്രം പറയുന്നത് സർവേയുടെ പേരിൽ റെയിൽവേ ഭൂമിയിൽ കല്ലിടരുത് എന്ന് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നുവെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ അറിയിച്ചു സർവേ നടക്കുന്ന ഭൂമിക്ക് വായ്പ ലഭ്യമാകുന്നതിൽ പ്രശ്നങ്ങളില്ല എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു കേരളയിൽ കല്ലിടലിനെതിരായ ഹർജികൾ കോടതിയിൽ കുന്നുകൂടിയാണ് ഇതിനിടെയാണ് ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്രത്തിൽ നിലപാട് ഇങ്ങനെയാണ് എങ്കിൽ അതായത് തങ്ങളുടെ അനുമതി കൂടാതെയാണ് സർക്കാർ ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുകയാണ് എങ്കിൽ തീർച്ചയായും കേരളീന്റെ പേരിൽ ഉദ്യോഗസ്ഥർ ഓരോരുത്തരുടെയും ഭൂമിയിൽ അതിക്രമിച്ചു കയറുന്നതായി തന്നെ കണക്കാക്കേണ്ടതായി വരും